എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് മേലൊക്കെ ചിലപ്പോൾ അരിമ്പാറുണ്ടാവുക, അതുപോലെ പാലുണ്ണി ഉണ്ടാവുക. അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് പല പല ട്രീറ്റ്മെൻറ്റ് നിങ്ങളിതുപോലെ ഫോണിലൊക്കെ കണ്ടിട്ടും അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും വിജയിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മരുന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ മരുന്ന് നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലാവരും വീട്ടുമുറ്റത്തും ഉണ്ടാകുന്ന നമ്മുടെ ഒരു മരമാണ് തുളസി മരം. അപ്പോൾ ആ തുളസി ഇല തന്നെയാണ് നമ്മുടെ ഈ പാലുണ്ണി, അരിമ്പാറ എന്നിവയ്ക്കുള്ള ഒരു നല്ല മരുന്ന്. 100% നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ തുളസി ഇല തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി ആ ഭാഗത്തുതന്നെ ഉണ്ടാവില്ല, ഒരു പാട് പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മുടെ ഈ തുളസി ഇല തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ തുളസി ഇല നുള്ളിയെടുക്കുമ്പോൾ ആ കതിരോടുക്കനെ ഒരു ചെറിയ കതിര് അതുപോലെ ഒരു 3 ഇല വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് നുള്ളിയെടുക്കുക. എന്നിട്ടത് നല്ലപോലെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ തിരുമ്പിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന നീര് നമ്മൾ എവിടെയാണോ നമുക്ക് പാലുണ്ണി അരിമ്പാറുള്ള ഭാഗത്ത് നമുക്കത് തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിൽ ദിവസത്തിൽ തേച്ച് കൊടുക്കാം, 2 നേരമോ 3 നേരമോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കില്ല, തുളസി ഇലയില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര നേരം ചെയ്യുന്നു എത്ര വട്ടം ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. മറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന പോലെ ചില ആൾക്കാരൊക്കെ പറയും ചില തേച്ച് കഴിഞ്ഞാൽ തന്നെ കൊഴിഞ്ഞു പോവും, അങ്ങനെയുള്ള റിസൾട്ട് ഞാൻ പറയില്ല. ഇത് തന്നെ നിങ്ങളെങ്ങനെയാണോ പാലുണ്ണി വന്നത് അതേ വലുതായി, ചിലപ്പോൾ കരിമ്പാറൊക്കെ ചെറുതായിരിക്കും, അത് വലുതായി വലുതായി വരുന്ന പോലെ അത് കുറഞ്ഞ് 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 ഇല്ലാതാവും. അപ്പോൾ ഇത് 100% നിങ്ങൾക്ക് വിശ്വസിക്കുക, കാരണം ഇതെനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയാം. അത് നിങ്ങൾ മാക്സിമം 2 മുതൽ 3 ആഴ്ച നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നെ. അപ്പോൾ ഇത് 100% വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങളിത് ഒരു 3 അല്ലെങ്കിൽ 4 നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. എനിക്കിത് 100% റിസൾട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ കണ്ണിന് താഴെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു, അത് ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരികയായിരുന്നു. അപ്പോൾ ഇത് കൂടുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിന് താഴെയല്ലേ, അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തന്നെ കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വരും, അത് എടുത്ത് കളയേണ്ടി വരും, ഒരു സർജന കാണിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അമ്മ ഇതുപോലെ ദിവസവും തുളസിയുടെ നീര് തേച്ച് നോക്കി. അപ്പോൾ ദിവസം തേച്ച് ഒരു 2 ആഴ്ച എൻ്റെ അമ്മ തേച്ചിട്ടുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. നമ്മൾ അരിമ്പാറ നല്ല ചുങ്ങി ഇല്ലാതായ രീതിയിലായി, നല്ല വലുതായിരുന്നു, അത് കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പം എൻ്റെ അമ്മയുടെ ആ അരിമ്പാറയുടെ ഒരു പാട് പോലും ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് തന്നെ പേടിയായിരുന്നു കണ്ണിന് താഴെ ഇങ്ങനെ വന്ന് ഇനി അത് പോവില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുമോ, ഭയങ്കര ബോറായിരുന്നു കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ. കണ്ണിൻ്റെ അവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പരീക്ഷണങ്ങളൊന്നും നടത്താനും പറ്റില്ല. അപ്പോൾ അമ്മ ചെയ്തൊരു നുറുക്കു വിദ്യയാണ് ഇതുപോലെ തുളസി നീര് തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.